ബാഴ്സലോണ വിട്ടതിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് കിരീടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പെപ് ഗാർഡിയോളയ്ക്ക് കഴിഞ്ഞ സീസൺ വരെ കാത്തിരിക്കേണ്ടി വന്നു. യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീം എന്ന നിലയിൽ പേരെടുത്തിട്ടും ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കുള്ള യാത്രയിൽ പലതവണ ഇടറി വീണ മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിൽ ഹാട്രിക് കിരീടമാണ് സ്വന്തമാക്കിയത്. യൂറോപ്പിൽ സ്ഥിരതയോടെ കളിക്കുന്ന ടീം എന്ന നിലയിൽ മാഞ്ചസ്റ്റർ സിറ്റി അർഹിക്കുന്ന നേട്ടം തന്നെയായിരുന്നു അത്. സീസൺ അവസാനിച്ചതോടെ ഏതാനും താരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടിരുന്നു. മുന്നേറ്റനിരയിൽ നിന്ന് റിയാൻ മാറസും മധ്യനിരയിൽ നിന്ന് ഇൽക്കായി കൊണ്ടോവനുമാണ് സിറ്റി വിട്ട പ്രധാന താരങ്ങൾ. പകരക്കാരായി ചെൽസിയിൽ നിന്നും മത്തേയോ കോവാസിച്ചിനെ ടീമിലെത്തിച്ച മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ ദിവസം റെക്കോർഡ് തുക നൽകി ആർ ബി ലൈപ്സിഷ് ഡിഫൻഡർ ജോസ്കോ ഗാർഡിയോളിനെയും സ്വന്തമാക്കി. 90 മില്യൺ യൂറോയാണ് ഗാർഡിയോളിനായി മാഞ്ചസ്റ്റർ സിറ്റി മുടക്കിയത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ താരങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്ന ഗാർഡിയോൾ എത്തിയതോടെ മാഞ്ചസ്റ്റർ സിറ്റി പ്രതിരോധം യൂറോപ്പിൽ തന്നെ ഏറ്റവും മികച്ചതായി മാറി. ഗാർഡിയോളിന് പുറമെ പോർച്ചുഗൽ താരങ്ങളായ റൂബൻ ഡിയാസ്, യാവോ ഗാൻസലോ, സ്വിസ് താരം മാനുവൽ അക്കാഞ്ചി, ഹോളണ്ട് താരം നദാനാക്കെ, ഇംഗ്ലീഷ് താരങ്ങളായ ജോൺ സ്റ്റോൺസ്, കെയിൽ വാക്കർ, റിക്കോ ലൂയിസ്, സ്പെയിൻ താരങ്ങളായ ലെപ്പോർട്ടെ, സെർജിയോ ഗോമസ് എന്നിവർ ടീമിലുണ്ട്. ഈ താരങ്ങളെയെല്ലാം ചേർത്താൽ 500 മില്യൺ യൂറോയിലധികം മൂല്യമുള്ള പ്രതിരോധമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടേത്. ഇതിൽ ജോൺ സ്റ്റോൺസ് ഡിഫൻസിലും മിഡ്ഫീൽഡിലും കളിക്കാൻ കഴിയുന്ന താരമാണ്. അടുത്ത സീസണിൽ താരം മധ്യനിരയിൽ ഇറങ്ങാനാണ് സാധ്യത. അതിനു പുറമെ അക്കാഞ്ചി, ആക്കെ, വാക്കർ എന്നിവർക്ക് സെൻട്രൽ ഡിഫൻസിലും വിംഗ് ബാക്കായും കളിക്കാൻ കഴിയും. ജോസ്കോ ഗാർഡിയോൾ കൂടിയെത്തിയതോടെ മാഞ്ചസ്റ്റർ സിറ്റി വളരെ ശക്തമായൊരു ടീമായി മാറിക്കഴിഞ്ഞു. മുന്നേറ്റനിരയിൽ എർലിംഗ് ഹാലൻഡിനെ പോലെ ഒരു താരവും മധ്യനിരയിൽ കെവിൻ ഡിബ്രൂയിനും ചേർന്ന് എതിരാളികളെ ആക്രമണം കൊണ്ടു കളിക്കുമ്പോൾ തിരിച്ചുവരുന്ന മുന്നേറ്റങ്ങൾ തടയാൻ മികച്ച പ്രതിരോധമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരുക്കിയിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.